ഭൂമി ചന്ദ്രൻ ചുറ്റുന്നുണ്ടോന്ന് അറിയാലോ, ഗ്രാവിറ്റി കാരണം. അപ്പൊ ചന്ദ്രൻ ചിലപ്പോ ഭൂമി സൂര്യനോട് അടുക്കും, പിന്നെ കൂടുതൽ ചിലപ്പോ സൂര്യനോട് അടുക്കുന്ന മാക്സിമം ആയിരിക്കും. പക്ഷെ ഭൂമി എപ്പോഴും ഹാബിറ്റബിൾ സോൺ തന്നെയാ. അകലും ഭൂമി ഹാബിറ്റബിൾ സോൺ തന്നെ. ചന്ദ്രൻ ഹാബിറ്റബിൾ സോൺ, പിന്നെ ഓട്ടേജ് കോടൊന്നും ഇല്ലല്ലോ, ഉപഗ്രഹമല്ലേ. അപ്പൊ ചന്ദ്രന് ഏറ്റവും ദൂരെ പോകാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ എനിക്കറിയില്ല. ഭൂമിയുടെ ദൂരെ അടുത്തും പോകാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ ചന്ദ്രന്റെ ഏറ്റവും അടുത്ത് വരാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ അറിയാം. അങ്ങനെ നമുക്ക് പരീജി എന്ന് വിളിക്കാൻ പറ്റും. പരീജി ആറവസ്ഥയിലാണ് ചന്ദ്രൻ. ജനുവരി 17 തീയതി രാത്രിക്ക് നമുക്ക് ഇങ്ങനെ നമുക്ക് നോക്കും, നല്ല ഭയങ്കര ബ്രൈറ്റ്, അത് ചന്ദ്രനാണ്. അവരെന്താ വിളിക്കുന്നത്? അങ്ങനെയുള്ള ചന്ദ്രനെ എന്താ വിളിക്കുന്നത്? സൂപ്പർ മൂൺ എന്ന് വിളിക്കും. സൂപ്പർ മൂൺ എക്സ്ട്രീംലി, സാധാരണക്കാട്ടും ഭയങ്കര വലിപ്പം ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര പ്രകാശമായിരിക്കും. ഈ ഈ സമയം തക്കെ നോക്കി ഞാൻ അതിലെ വർത്തങ്ങളെ ചന്ദ്രനെയൊക്കെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അത് വൈനാക്കൂറിൽ എടുത്തോണ്ട് ഇതിനെ നിരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എത്ര മണിവരെ നിരീക്ഷിക്കും? കുറച്ച് സമയം എടുക്കും. ഹലോ, എനിക്ക് ഉറക്കം വരുന്നു. അബ്ദുൾ കലാമൊക്കെ ഉറക്കമുള്ളത്തെ ഇതിനൊക്കെ നിരീക്ഷിക്കുന്നു.